കൊളോ ആപ്പിന്റെ ഫ്ലോറിംഗ് സീരീസിലേക്ക് നിങ്ങൾ ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എന്താ പറയാൻ പോകുന്നത്, ഏത് തരം ഫ്ലോറിങ്ങിനെ കുറിച്ചിട്ടാ സംസാരിക്കാൻ പോകുന്നത്? എപ്പോക്സി. സാധാരണ എപ്പോക്സി ഹോമിൽ അങ്ങനെ ചെയ്യാറില്ല, പക്ഷെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും ഉണ്ടാവല്ലോ. അപ്പൊ നമ്മൾ എന്തായാലും ഇങ്ങനെ ഒരു സെഗ്മെന്റ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് നമ്മളോട് പറഞ്ഞു തരാൻ വേണ്ടി സണ്ണി ചേട്ടൻ നമ്മുടെ കൂടെയുണ്ട്. തൃശ്ശൂര് കോൾക്രീറ്റ് എന്നുള്ള ഒരു കംപ്ലീറ്റ് കൺസ്ട്രക്ഷൻ സൊല്യൂഷൻ ഉണ്ട്, ആ ഷോറൂമിന്റെ ഓണറാണ് സണ്ണി ചേട്ടൻ. അപ്പൊ സണ്ണി ചേട്ടനോട് നമുക്ക് ഈ എപ്പോക്സി ഫ്ലോറിങ്ങിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം. സണ്ണി ചേട്ടാ, നമ്മൾ ഈ എപ്പോക്സി ഫ്ലോറിങ് അധികം വീടുകളിൽ നമ്മളത് ചെയ്യാറില്ല, പക്ഷേ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരും ഉണ്ടാവും. ഇത് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിന്റെ നെഗറ്റീവ് എന്താ, പോസിറ്റീവ് എന്താ, അതൊക്കെ നമ്മൾക്കറിയണം. റേറ്റ് എങ്ങനെയാണ്, അപ്പൊ ഇതിനെ പറ്റിയിട്ട് ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽ പറഞ്ഞോളൂ. എപ്പോക്സി ഫ്ലോറിങ് സാധാരണ ചെയ്തു വരാറ് ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ടാണ്, അതുപോലെ ഫാർമസ്യൂട്ടിക്കൽസ്, പ്രത്യേകിച്ച് പറഞ്ഞാൽ ഹൈജീനിക് ആയിട്ട് ഉപയോഗിക്കുന്ന ഫ്ലോറിങ് സിസ്റ്റം ആണ് എപ്പോക്സി ഫ്ലോറിങ്. വീടുകളിൽ ഇപ്പോൾ പലരും ചെയ്തു വരുന്നുണ്ട്. ഇതിൻ്റെ ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും. കാരണം ഹൈജീനിക്കായിട്ട് യൂസ് ചെയ്യാം, ഒരു പെർട്ടിക്കുലർ ഏരിയ ഒക്കെ ചെയ്യാനാണെങ്കിൽ ഇതൊക്കെയാണ് ഞങ്ങൾ സാധാരണ സജസ്റ്റ് ചെയ്യാറുള്ളൂ എപ്പോക്സി ഫ്ലോറിങ്. കാരണം ഈ ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ഫർണിച്ചേഴ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വലിക്കൊക്കെ ആണെങ്കിൽ സ്ക്രാച്ച് വരാനുള്ളൊക്കെ സാധ്യതകൾ കൂടുതലാണ്. ഒരു വീടൊക്കെ ആകുമ്പോൾ, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ, അത് നമ്മുടെ ഫ്ലോറിന് ഡാമേജ് ആവാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നെഗറ്റീവ് ആയിട്ടുള്ള മോയ്സ്ചർ ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ ബബിൾസ് വരും, അങ്ങനെ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. നമുക്ക് ഒരു ഒരു ഏരിയ ഒരു മോയ്സ്ചർ ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് നമ്മൾ ചെയ്യുള്ളൂ. ഈ മോയ്സ്ചർ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇക്വിപ്മെന്റ് നമ്മൾ കാണിക്കാം. ആ അത് മെഷീൻ വെച്ച് ടെസ്റ്റ്, അതിനെങ്ങനെയാ അതിന്റെ ഒരു കണക്ക് എങ്ങനെയാ വരുന്നത്? അത് നമുക്ക് ഒരു 1 മുതൽ 6 വരെ നമ്മൾ ഒരു മീറ്ററിൽ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് 6 മേലെ വരുന്നതിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതിന് താഴെ വരുന്ന നമ്മുടെ മീറ്ററിൽ തന്നെ കാണാൻ പറ്റും. നമ്മളത് ആ ഇക്വിപ്മെന്റ്സ് ഞാൻ പരിചയപ്പെട്ട് കാണിച്ചു തരാം, വെച്ച് കാണിച്ചു തരാം. അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും മോയ്സ്ചർ എത്ര ശതമാനം നമുക്ക് മോയ്സ്ചർ അതിലുണ്ട് എന്നുള്ളത് അതിൽ കാണിക്കും. അപ്പൊ അതിനനുസരിച്ചാണ്, അത് 6 മേലെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല, ബബിൾസ് വരും. ഇത് ലിക്വിഡ് അല്ലേ, പൊടിയാണ്? അതെ അതെ, ലിക്വിഡും അതിൽ പൗഡറും വരുന്നുണ്ട്. അതിൽ അതൊന്ന് പറയോ, അതിന്റെ സ്റ്റേജുകളൊന്നും എങ്ങനെ ചെയ്യുന്നേ? എപ്പോക്സി നമുക്ക് പല ടൈപ്പ് ഉണ്ട്, പല സിസ്റ്റങ്ങളുണ്ട്. നമുക്ക് എപ്പോക്സി വെറുതെ റോളർ കോട്ട് മുതൽ ഇതിനെ നോച്ച് ട്രവൽ വെച്ച് ചെയ്യുന്ന സിസ്റ്റങ്ങൾ വരെയുണ്ട്. അപ്പോൾ അത് 1 mm, 2 mm, 3 mm, 4 mm അങ്ങനെ അങ്ങോട്ട് നമുക്ക് ഇതിനെ കൊണ്ടുവരാം. എപ്പോക്സി പ്രൈമർ ഉണ്ട്, അതേമാതിരി ഒരു സ്ക്രീഡ്, പിന്നെ ഒരു ടോപ്പിംഗ്, അങ്ങനെയൊക്കെ പല രീതിയിൽ ഈ എപ്പോക്സി ഫ്ലോറിങ്ങിൻ്റെ സിസ്റ്റം വരുന്നുണ്ട്. നമുക്ക് എന്താണ് ആവശ്യം അവിടെ, അതിനനുസരിച്ചാണ് നമ്മൾ ഈ ഫ്ലോറിങ് സിസ്റ്റം തിരഞ്ഞെടുക്കേണ്ടത്. അല്ല, ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഇതിൻ്റെ ആ ഒരു പ്രോസസ്സ് നമ്മൾ എങ്ങനെയാണ് ഈ ഫ്ലോറിങ് ചെയ്യുന്നത് എന്നുള്ള പ്രോസസ്സ് ഒന്ന് പറഞ്ഞു കൊടുക്കും. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം നമുക്കൊരു കോൺക്രീറ്റ് സർഫസ്, നമ്മൾ സാധാരണ M25 ഗ്രേഡ് എന്നാണ് പറയുക കോൺക്രീറ്റ് സർഫസിന്, ആ ഫ്ലോർ ലെവലായിരിക്കണം. പവർ ട്രാവൽ ഫിനിഷിൽ ചെയ്യണമെന്നാണ് പറയുക. അപ്പോഴാണ് എങ്ങനെയാണോ ലെവൽ, അതിനനുസരിച്ചാണ് നമുക്ക് എപ്പോക്സി സെൽഫ് ലെവലിംഗ് ആണ്. ഈ എപ്പോക്സികളൊക്കെ സെൽഫ് ലെവലിംഗ് എപ്പോക്സി ആകുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമ്മൾ നോച്ച് ട്രാവൽ വെച്ച് എത്ര MM വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ലെവൽ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ആദ്യം അതിനൊരു പ്രൈമർ ഉണ്ടായിരിക്കും, പിന്നെ ഒരു എപ്പോക്സി സ്ക്രീഡ് കൊടുക്കണം. അത് നമുക്ക് എത്ര MM വേണമെങ്കിലും നമുക്ക്, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, എന്താണ് നമ്മുടെ ആവശ്യം അതിനനുസരിച്ചാണ് അതിൻ്റെ ബലം, എത്ര ബലം നമുക്ക് വേണം അതിനനുസരിച്ചാണ് നമ്മൾ ഈ സ്ക്രീഡ് കൊടുക്കുക. പിന്നെ അതിൻ്റെ മേലെ നമ്മൾ ടോപ്പിംഗ് കൊടുക്കും. അങ്ങനെയാണ്, അപ്പൊ പ്രൈമർ, സ്ക്രീഡ് പ്ലസ് ടോപ്പിംഗ്, ഇങ്ങനെയാണ് നമുക്ക് അതിന്റെ പ്രൊസീജിയർ. പൊതുവേ ഒരു ഗ്ലോസി ഫിനിഷ് തന്നെയാണല്ലേ, അല്ലാതെ നമുക്കതൊരു വേറൊരു മാറ്റ് ആക്കാനുള്ള മാറ്റ് ഫിനിഷുകൾ ഉണ്ട്. എപ്പോക്സി, അപ്പൊ നമുക്ക് PU ഫ്ലോറിങ്സ് ആണ്. പിന്നെ ഞാൻ ഇതിന്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ഞാൻ കേട്ടിട്ടുള്ളത്, ഇത് അങ്ങനെ അടർന്നു പോരും അല്ലേ, അങ്ങനെയുണ്ടോ? അടർന്നു പോരാതാ ഞാൻ പറഞ്ഞത്, നമുക്ക് ഈ മോയ്സ്ചർ കണ്ടന്റ് താഴെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് അടർന്നു പോരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സർഫസ് പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അത് ചെയ്തതിന് ശേഷമാണ്, അല്ലെങ്കിൽ പിന്നെ അടർന്നു പോരുക എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വലിയ മെഷീനറികൾ അല്ലെങ്കിൽ വലിയ ഫോട്ടോലിഫ്റ്റുകളൊക്കെ ഓടിക്കുക അങ്ങനെയൊക്കെ വരുമ്പോഴൊക്കെയാണ്. ഇത്രയും പറയുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നല്ല സ്കിൽഡ് ലേബേഴ്സ് തന്നെ ഈ എപ്പോക്സി ഫ്ലോറിങ് ചെയ്യാൻ വേണം. എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് അധികം ആരും ഈ ഹോമിൽ ഇത് പരീക്ഷിക്കാത്തത്. പക്ഷെ ഹോമിൽ നമ്മൾ ഒരുപാട് സ്പേസിൽ കാണുന്നത് ഇപ്പൊ മിക്സിംഗ് ഒക്കെ, ഇപ്പൊ കോൺക്രീറ്റ് ഫ്ലോറിങ്ങിന്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ചില പോർഷൻസും പല രീതിയിൽ ഇടാനും അങ്ങനെയൊക്കെ ചെയ്യാം. തീർച്ചയായിട്ടും ചെയ്യാം. നമുക്ക്
നല്ലൊരു ആഷ് കൊടുത്തു, അവിടെ ഒരു ഗ്രീൻ റെഡ് ഒക്കെ മിക്സ് ചെയ്ത് ലൈൻസ് പോലെ ഒക്കെ കൊടുത്തു. അങ്ങനെയൊക്കെ ഒരു ട്രെൻഡിങ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഡിസൈൻസും ചെയ്യാൻ പറ്റും നമുക്ക്. എപ്പോക്സി തന്നെ പല ഡിസൈൻസുകളും, അത് ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഒരു ട്രെയിൻഡായിട്ടുള്ള ഒരാൾക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. ചെയ്യാൻ നമുക്ക് ചെയ്യാനൊക്കെ പറ്റും. സണ്ണി ചേട്ടാ, നമ്മൾ സാധാരണ ഈ ടൈലിന്റെ ഇടയിൽ ആ ഫിൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന എപ്പോക്സി അത് തന്നെയാണോ ഇതും? അല്ലല്ലല്ല, അത് വ്യത്യാസമുണ്ട്. അത് എപ്പോക്സി ജോയിന്റ് ഫില്ലർ ആണ്. നമുക്ക് കുറെ ഫ്ലോറിംഗ് യൂസ് ചെയ്യുന്നത് വേറെയാണ്. എപ്പോക്സി തന്നെ പല ടൈപ്പ് ഉണ്ട്. ഫുഡ് ഗ്രേഡ് എപ്പോക്സി, നമുക്ക് വാട്ടർ ടാങ്കിൽ അടിക്കാവുന്ന എപ്പോക്സി, അതുപോലെ ഈ ഫ്ലോറിങ്ങിനുള്ളത്, പിന്നെ ടേബിൾ ടോപ്പ് എപ്പോക്സി, നമുക്ക് ടേബിളിൽ തന്നെ പല ഡിസൈൻസിൽ വരുന്ന ക്ലിയർ എപ്പോക്സികൾ, അതിൽ കളർ ആഡ് ചെയ്തത്, അങ്ങനെ ഒരുപാട് എപ്പോക്സി തന്നെ പല രീതിയിലുള്ള എപ്പോക്സികളുണ്ട് നമുക്ക്. എങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്? എങ്ങനെയാണ് സ്റ്റാർട്ടിങ് സ്ക്വയർ ഫീറ്റ് ഒക്കെ? ഇത് ഡിപ്പെൻസ് ആണ്, നമുക്ക് എത്ര തിക്നെസ് ആണ് ആവശ്യം അതിനനുസരിച്ചാണ് റേറ്റ് ഒക്കെ വരുക. നമുക്കൊരു മൈക്രോൺ തിക്നെസ് മുതൽ തുടങ്ങും, വെറുതെ എപ്പോക്സി റോളർ കോട്ടിങ് മുതൽ തുടങ്ങും. ഒരു 45 rupees ഒക്കെ പെർ സ്ക്വയർ ഫീറ്റ് മുതൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. എത്ര പേര് പോവും? അത് തിക്നെസ്, അപ്പോൾ നമുക്ക് ഒരു 5mm അല്ലെങ്കിൽ ഒരു 4mm, 4mm ഒക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 120+ ടാക്സ് ഒക്കെ വരും നമുക്ക്. നമ്മുടെ ആപ്പില്, കോളോ ആപ്പില് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു സെഗ്മെന്റ് ഉണ്ട്, ആൾക്കാരെ സംശയങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ അതിലുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ കുറച്ച് എടുത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനത് ചോദിക്കട്ടെ? ചോദിക്കട്ടെ? ഞാനത് ഇതിന് മുന്നേ വായിച്ചു നോക്കിയിട്ടില്ല കേട്ടോ. ഞാനിപ്പോൾ വായിക്കുന്നത്, എപ്പോക്സി ഫ്ലോറിംഗ് സ്ലിപ്പിംഗ് ആണോ? സ്ലിപ്പിംഗ് ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോ ഒരു ടൈലുമ്പ നടക്കുമ്പോ എങ്ങനെയായിരിക്കും? കാണുമ്പോ ഒരു ഗ്ലോസി ആയിരിക്കും, എന്നാൽ നമ്മൾ വഴിക്ക് വീഴുന്നില്ല. അല്ല, വഴിക്ക് വീഴില്ല, പക്ഷെ എനിക്ക് ഞാൻ നടന്നു നോക്കിയപ്പോ എനിക്ക് തോന്നിയത് അത് ഭയങ്കര സ്ലിപ്പിംഗ് ആണെന്നാണ്. അല്ലേ, ടൈലിനെക്കാളും സ്ലിപ്പിംഗ്? ടൈലിനെക്കാട്ടിലും കുറച്ച്, എന്നാ അതിൽ ആ ഒരു ഗ്രിപ്പ് ഉണ്ട്. പക്ഷെ അത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ, അതാണ് ഒരു പ്ലസ് പോയിന്റ്. പിന്നെ വൈ ഇസ് എപ്പോക്സി ഫ്ലോറിംഗ് ബെറ്റർ ദാൻ ട്രഡീഷണൽ കോൺക്രീറ്റ് ഫ്ലോറിംഗ്? അയ്യോ, അതൊരു കൺഫ്യൂസിംഗ് ആണ്. അല്ല, അത് രണ്ട് ടൈപ്പ് അല്ലേ. എപ്പോക്സി എന്ന് പറയുന്നത് അതൊരു കെമിക്കൽ മാത്രം ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സിംഗും, മറ്റേത് കോൺക്രീറ്റ് ആണ്. രണ്ടും രണ്ട് തരത്തിലുള്ള ഫ്ലോറിംഗ് ആണ്, അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമുക്ക് അതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ആർ എപ്പോക്സി ഫ്ലോർസ് ഗുഡ് ഫോർ കമേഴ്ഷ്യൽ ഓർ റെസിഡൻസ്? ഓഫ് കോഴ്സ് കൊമേഴ്ഷ്യൽ. എപ്പോക്സി ഫ്ലോറിന് ആവശ്യമായ മെയിൻ്റെനൻസ് ആവശ്യമുണ്ടോന്നവര് ചോദിക്കുന്നത്. നമ്മള് ഉപയോഗിക്കുന്ന രീതി അനുസരിച്ചാണ് അതിന്റെ ഡ്യൂറബിലിറ്റി. നമ്മള് ഷാർപ്പായിട്ടുള്ള സാധനങ്ങൾ ഇട്ട് വലിച്ചു കഴിഞ്ഞാൽ സ്ക്രാച്ച് വരും. എപ്പോക്സി ഫ്ലോറിംഗിൽ പാച്ചസ് വന്നാൽ എന്ത് ചെയ്യും? അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എന്ത് ചെയ്യും? പാച്ച് ചെയ്യാൻ പറ്റും, എന്നാൽ അത് എടുത്ത് കാണിക്കും. കാണിക്കും ടോട്ടൽ, രണ്ടാമത് ഫുൾ ഫ്ലോ അത് കിട്ടണമെങ്കിൽ ആദ്യമേ ചെയ്ത് വരണം. ഓക്കെ, അപ്പൊ നല്ല പണി കിട്ടുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ചെയ്യുമ്പോൾ അത് അതേപോലത്തെ ഫേർണിച്ചേഴ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യണം, റോള് ചെയ്യുന്ന രീതിയിലൊന്നും പറ്റില്ല. അപ്പൊ ഇത്ര ക്വസ്റ്റ്യൻസ് ഒക്കെ ആണ് ആൾക്കാർ സാധാരണ എപ്പോക്സിനെ കുറിച്ചിട്ടൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും ഫ്ലോറിംഗ് സീരീസ് നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ ചെയ്യണം കേട്ടോ. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ വീടോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനമോ, ഹോം റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളോ ഒക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് അതിൽ കോളോയിലൂടെ കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കാൻ മറക്കരുത്. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ സണ്ണി ചേട്ടാ, എങ്ങനെയാണ് നമുക്ക് വൈൻഡപ്പ് ചെയ്യല്ലേ? ഓക്കെ, തീർച്ചയായിട്ടും. അപ്പൊ നന്ദി, നമസ്കാരം.